നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവരും, മലയാളികൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഓണത്തിന്റെ ഒരു ആഘോഷവേളയിൽ നിൽക്കുകയാണ്. അതിനിടയിൽ ഇടുക്കി പോലെ ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ്. കേരളത്തിൽ നിപ്പ മരണം സംഭവിച്ചിരിക്കുന്നതായുള്ള സംശയങ്ങൾ പുറത്തുവരുന്നു. വണ്ടൂരിൽ കഴിഞ്ഞ ദിവസം മരിച്ച യുവാവിന് നിപ്പ ബാധിച്ചിരുന്നതായാണ് സംശയിക്കുന്നത്. കോഴിക്കോട് നടന്ന പ്രാഥമിക പരിശോധനയിൽ നിപ്പ പോസിറ്റീവായതായി കണ്ടെത്തിയിട്ടുണ്ട്. പൂനെ വൈറോളജി ലാബിലെ ഫലം കൂടി ലഭ്യമായാലേ നിപ്പ ബാധ സ്ഥിരീകരിക്കാനാകൂ. ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായ യുവാവ് മഞ്ഞപ്പിത്ത ലക്ഷണങ്ങളെ തുടർന്നാണ് നാട്ടിലെത്തിയത്. തുടർന്ന് ഒരാഴ്ചയോളം ചികിത്സയിലായിരുന്നതായാണ് വിവരങ്ങൾ. കഴിഞ്ഞ തിങ്കളാഴ്ച പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലാണ് യുവാവ് മരിച്ചത്. രണ്ടു മാസം മുൻപ് മലപ്പുറം പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരിയിലെ 14-കാരൻ നിപ്പ ബാധിച്ച് മരിച്ചിരുന്നു. അന്ന് വലിയൊരു ഭീതിക്ക് നടുവിലായിരുന്നു കേരളം. വീണ്ടും നിപ്പ ബാധ എന്ന വലിയ പ്രതിസന്ധി ഉടലെടുത്തിരുന്നു. എന്നാൽ ആരോഗ്യവകുപ്പ് അതീവ ശ്രമകരമായി തന്നെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ചതോടുകൂടി നിപ്പ ബാധ ഒഴിഞ്ഞു എന്ന ആശ്വാസ വാർത്ത വന്നിരുന്നു. ആ ഭീതി ഒഴിഞ്ഞ് ഏറെ ആശ്വാസത്തിൽ കേരളം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ വലിയൊരു സംശയം. നിപ്പ ബാധയിലാണോ ഈ യുവാവ് മരിച്ചിരിക്കുന്നത് എന്ന വലിയ ആശങ്ക പങ്കുവച്ചിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. ഇതിൽ കൂടുതൽ സ്ഥിരീകരണങ്ങൾ, ഇനി ഈ ഫലം വന്നാൽ മാത്രമേ സ്ഥിരീകരിക്കാനാകൂ. അതുവരെ ആശങ്കയുടെ മുൾമുനയിൽ തന്നെയാണ് വീണ്ടും കേരളം. യുവാവിന്റെ സ്രവ സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ നിപ്പ പോസിറ്റീവായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതാണിപ്പോൾ വലിയ ഭീതിയായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം യുവാവിന്റെ സാമ്പിൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും മെഡിക്കൽ കോളേജ് മൈക്രോ ബയോളജി വിഭാഗത്തിൽ നടത്തിയ PCR പരിശോധനയിൽ ഫലം പോസിറ്റീവ് ആകുകയായിരുന്നു. വീണ്ടും ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് പൂനെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് സാമ്പിൾ ഇപ്പോൾ അയച്ചിരിക്കുന്നത്. യുവാവിന് പനിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ പലയിടത്ത് ചികിത്സ നടത്തിയിട്ടും പനി മാറാതെ വന്നതോടെ കൂടിയാണ് പെരിന്തൽമണ്ണയിലെ EMS മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഉന്നതതല സംഘം യോഗം കൂടുന്നുണ്ട്. യുവാവിന്റെ റൂട്ട് മാപ്പും കബറടക്കം അടക്കമുള്ള കാര്യങ്ങളും ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. പനി ബാധിച്ച യുവാവിന് ഛർദി ഉണ്ടായിരുന്നു. ആദ്യം നടുവത്തുള്ള സ്വകാര്യ ക്ലിനിക്കിലും പിന്നീട് വണ്ടൂരുള്ള സ്വകാര്യ ക്ലിനിക്കിലും യുവാവിനെ ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നു. എന്നാൽ അസുഖം മാറാതെ വന്നതോടുകൂടിയാണ് വീണ്ടും ഈ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ യുവാവിനെ കൊണ്ടുപോയ ആശുപത്രികളിലെല്ലാം തന്നെ ഇപ്പോൾ റൂട്ട് മാപ്പ് തയ്യാറാക്കി യുവാവുമായി സമ്പർക്കമുണ്ടായിരുന്നവരെയൊക്കെ കണ്ടെത്താനുള്ള നീക്കമാണ് ആരോഗ്യവകുപ്പ് തുടങ്ങിയിരിക്കുന്നത്. യുവാവുമായി സമ്പർക്കമുള്ള സഹോദരി, സുഹൃത്ത് എന്നിവരെ ആരോഗ്യവകുപ്പ് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. വണ്ടൂർ തിരുവാലി പഞ്ചായത്തിലാണ് യുവാവിന്റെ വീടുള്ളത്. ഇവിടെ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്.